നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പൈസ പിൻവലിക്കുന്നതിന് ഇപ്പോൾ സാധാരണ എല്ലാവരും ഏറ്റവും അടുത്ത് കാണുന്ന എ ടി എം മെഷീനായിരിക്കും ഉപയോഗിക്കുന്നത് എന്നാൽ ഓരോ ബാങ്കിനും വ്യത്യസ്ത രീതിയിലുള്ള എ ടി എം മെഷീനുകളാണ് ഓരോ സ്ഥലത്തും നമ്മൾ കാണുന്നത് അത് ഉപയോഗിക്കാനും വ്യത്യസ്ത രീതിയായിരിക്കും അതുപോലെ എ ടി എം സർവീസ് മാത്രം നൽകുന്ന ഒരു എ ടി എം കമ്പനിയാണ് ഇന്ത്യ ഓൺ എ ടി എം എന്ന് പറയുന്നത് ഇന്ത്യ ഓൺ എ ടി എം കമ്പനിയുടെ പുതിയ എ ടി എം മെഷീനുകളെല്ലാം തന്നെ സ്വിച്ചുകളില്ലാത്ത ടച്ച് സ്ക്രീൻ എ ടി എം മെഷീനുകളുമാണ് ഇത്തരത്തിലുള്ള ടച്ച് എ ടി എം മെഷീനിൽ നിന്നും പൈസ പിൻവലിക്കുന്നത് വളരെ എളുപ്പമാണ് നിങ്ങളുടെ കയ്യിലുള്ള എ ടി എം കാർഡ് അത് ഏത് ബാങ്കിൻ്റെ ആയിരുന്നാലും അതുപോലെ കറണ്ട് അക്കൗണ്ടോ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡായിരുന്നാലും ഈ എ ടി എമ്മുകളിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് ഒരു പ്രാവശ്യം പതിനായിരം രൂപ വരെ നമുക്ക് ഒരുമിച്ച് എടുക്കാവുന്നതാണ് അതുപോലെ ഒരു മാസം അഞ്ച് തവണ ഇത്തരത്തിൽ ഈ എ ടി എമ്മുകളിൽ സൗജന്യമായി പൈസ എടുക്കാനും നമുക്ക് സാധിക്കും അപ്പോൾ എങ്ങനെയാണ് ഇന്ത്യ ഓൺ ടച്ച് എ ടി എം മെഷീനിൽ നിന്നും പൈസ എടുക്കുന്നതെന്ന് നോക്കാം ഇവിടെ കാണിക്കുന്നത് ഇന്ത്യ ഓണിൻ്റെ ഏറ്റവും പുതിയ രീതിയിലുള്ള എ ടി എം മെഷീൻ ആണ് അപ്പോൾ ഇതാണ് ഏറ്റവും പുതിയ രീതിയിലുള്ള എ ടി എം മെഷീൻ അപ്പോൾ നമ്മൾ നമ്മുടെ കൈവശമുള്ള എ ടി എം കാർഡ് ഏത് ബാങ്കിൻ്റെ കാർഡായിരുന്നാലും ഇതുപോലെ ഇങ്ങനെ ഇവിടെ തള്ളിക്കയറ്റി വയ്ക്കുക അതിനുശേഷം നമ്മൾ സ്ക്രീനിൽ പ്ലീസ് വെയ്റ്റ് എന്ന് പറഞ്ഞ് കാണിക്കും അതിനുശേഷം നമുക്ക് ഒന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഏത് ലാംഗ്വേജ് ഏത് ഭാഷയാണ് ആവശ്യമെന്ന് ചോദിക്കും ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുക അതിനുശേഷം ക്യാഷ് വിഡ്രോവൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് എത്ര രൂപയാണോ പിൻവലിക്കേണ്ടത് ആ എമൗണ്ട് അത് എവിടെ നിന്ന് നോക്കുക അല്ലെങ്കിൽ അദർ എമൗണ്ട് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള എമൗണ്ട് ടൈപ്പ് ചെയ്യുകയും ചെയ്യുക ഞാനിവിടെ ആയിരം രൂപയാണ് പിൻവലിക്കുന്നത് അപ്പോൾ ആയിരം സെലക്ട് ചെയ്ത് അതിനുശേഷം സേവിങ് ബാങ്ക് അക്കൗണ്ടാണോ ആണോ ക്രെഡിറ്റ് അക്കൗണ്ടാണോ ആണോ ചോദിച്ചു നമ്മുടെതല്ലേ ിംഗ് കാർഡ് സേവിങ് കൊടുത്തു അതിന് ശേഷം നമ്മൾ നമ്മുടെ കീപ്പാഡിൽ നമ്മുടെ എ ടി എം കാർഡിൻ്റെ പിൻ നമ്പർ ടൈപ്പ് ചെയ്തിട്ട് കൺഫേം എന്ന് പറഞ്ഞ് ഇവിടെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക ടച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് ഇതാ എ ടി എം കീപ്പാഡിൻ്റെ ടൈപ്പ് ചെയ്യുന്നതിൻ്റെ താഴെയായിട്ട് ചെറിയൊരു വിൻഡോ ഉണ്ട് അവിടെ കൂടെ നമുക്ക് പൈസ ലഭിക്കുന്നതാണ് ഇത്രയേ ഉള്ളൂ കഴിഞ്ഞു ഇനി നമുക്ക് ഇവിടെ മുകളിൽ ഇൻട്രസ്റ്റ് ഉണ്ടോ നോ എന്ന് പറയുന്നതോ എസ് ഒ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഈ കാർഡ് നമ്മൾ തള്ളി കയറ്റിയത് വലിച്ചെടുക്കുക ഇത്രയേ ഉള്ളൂ പൈസ കിട്ടി വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കാം ഈ വീഡിയോ ഉപകാരപ്പെട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക